ലോക സംഗീത ദിനത്തിൽ വ്യത്യസ്തമായ പരിപാടികളുമായി തുറയൂർ BTM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വീടുകളിലിരുന്ന് വിദ്യാർത്ഥികൾ പാടിയ പ്രഭാതഗീതം കുട്ടികൾക്ക് വ്യത്യസ്തമായ അനുഭവമായി സ്കൂളിലെ 11 വിദ്യാർത്ഥികൾ ചേർന്ന് ആലപിച്ച വീഡിയോ ഗാനം ശ്രദ്ധേയമാവുകയാണ് അടച്ചിടൽ കാലത്തും ലോക സംഗീത ദിനം വിപുലമായി കൊണ്ടാടുകയാണ് തുറയൂർ BTM ഹയർ സെക്കൻഡറി സ്കൂൾ വീടുകളിലിരുന്ന് കൊണ്ട് വിദ്യാർത്ഥികൾ പാടിയ പ്രഭാതഗീതം കുട്ടികൾക്ക് വ്യത്യസ്ത അനുഭവമായി ഈ ലോക്ക്ഡൗൺ കാലത്ത് ലോക സംഗീത ദിനം കടന്നു പോകുമ്പോൾ BTM ഹയർ സെക്കൻഡറി സ്കൂൾ തുറയൂർ വളരെ വ്യത്യസ്തമായ ഒരു പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് വരുന്നത് വീടകങ്ങളിൽ ഇരുന്നു കൊണ്ട് 11 വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പ്രഭാത ഗീതത്തിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ ഈ സംഗീത ദിനത്തിൽ ഞങ്ങൾ പ്രകാശിപ്പിക്കുന്നത് വളരെ വ്യത്യസ്തമായ അനുഭവമാണ് ഈ പ്രവർത്തനത്തിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുള്ളത് വീടകങ്ങൾ ഇരുന്നു കൊണ്ട് പാട്ടുകൾ പാടി അതുപോലെ അതിൻ്റെ വീഡിയോകൾ തയ്യാറാക്കി ഒറ്റ ഫ്രെയിമിൽ അവതരിപ്പിക്കുകയാണ് പതിനൊന്ന് വിദ്യാർത്ഥികൾ ചേർന്ന് ആലപിച്ച വീഡിയോ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ശ്രീ UK രാഘവനാണ് BTM ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുക്കന്മാരെ മിടുക്കികളെ പ്രിയപ്പെട്ട അധ്യാപകരെ രക്ഷിതാക്കളെ നാട്ടുകാരെ എല്ലാവർക്കും എൻ്റെ സ്നേഹത്തോടെയുള്ള നമസ്കാരം ഒരു തടവിലാക്കപ്പെട്ട അനുഭവമുള്ള ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത് മനസ്സ് തടവറയിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് സാധിക്കുകയുമില്ല മനസ്സിനെ തുറന്നു വിടുമ്പോഴാണ് നാം ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് ചിറകു വയ്ക്കുന്നത് അതിനുള്ള ശ്രമങ്ങളാണ് നാനാഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് BTM സ്കൂളിൽ ഈ ഒരു ദുരന്തകാലത്ത് ഒരു സ്വാതന്ത്ര്യചിന്ത ഒരു മോചനത്തിൻ്റെ ചിന്തയായി ഒരു പ്രാർത്ഥനാഗീതം പ്രഭാത ഗീതം നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട സംഗീത അധ്യാപകൻ ശ്രീ ശരത് മാസ്റ്റർ അതിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത് ഞാനാണ് ഒരു മതത്തിനോ ഒരു ജനവിഭാഗത്തിനോ മാത്രം അതിൻ്റെ ബിംബങ്ങളെ കാണുന്ന രീതിയിലല്ല ഈ പ്രാർത്ഥന എഴുതപ്പെട്ടിട്ടുള്ളത് വെളിച്ചമേ വരം തരൂ നയിച്ചിടയണമേ സദാ ഒരു നമുക്ക് വെളിച്ചം കിട്ടണം വെളിച്ചം അറിവാണ്
ആ അറിവിലൂടെ സഞ്ചരിച്ച് ഈ ലോകത്തിന് മുഴുവൻ പ്രകാശം ചൊരിഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ആ വെളിച്ചത്തിലൂടെയാണ് നമ്മൾ നയിക്കപ്പെടുന്നത്. ആ നയിക്കപ്പെടാനുള്ള ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥനയാണിത്. അത് ആർക്കും നിറഞ്ഞ മനസ്സോടെ ചെയ്യാൻ കഴിയുന്ന പ്രാർത്ഥനയാണ്. പഠിച്ച പാഠമൊക്കെയും ഉദിച്ചിടയണമേ സ്വയം എന്നുള്ളതാണ് കുട്ടികളുടെ പ്രാർത്ഥന. ഈ പാട്ടിന് ഈണം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പ്രസിദ്ധ സംഗീതജ്ഞനായിട്ടുള്ള സുമേഷ് താമരശ്ശേരിയാണ്. വളരെ സന്തോഷത്തോടുകൂടി ഇത് ഡയറ്റിൽ ഒരു ദിവസം കണ്ടുമുട്ടിയപ്പോൾ വളരെ പെട്ടെന്ന് ഈണം നൽകി അദ്ദേഹം അത് ആലപിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ പാട്ട് ശരത് മാസ്റ്റർക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും തരുന്നു. നമസ്കാരം. സംഗീതം നൽകിയത് സുമേഷ് സി ജി. എല്ലാവർക്കും നമസ്കാരം. സംഗീതം മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന ഒരു കലയാണ്. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളിലും സംഗീതത്തിൻ്റെ അംശം അടങ്ങിയിരിക്കുന്നു. സംഗീതം ആസ്വദിക്കാനുള്ളതാണ്. വികാരങ്ങളുടെ ഭാഷയാണ് സംഗീതം. നമ്മുടെ മനസ്സിലെ ആർദ്ര വികാരങ്ങൾ സംഗീതത്താൽ തൊട്ടുണർത്തപ്പെടുന്നു. കുറച്ച് ഗാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു. സംഗീതമേ അമരസല്ലാപമേ, സംഗീതമേ അമരസല്ലാപമേ, മണ്ണിനു വിണ്ണിൻ്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ. സംഗീതമേ അമരസല്ലാപമേ. നോക്കൂ, വേദനയെപ്പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ എന്നാണ് അവിടെ കവി പാടിയിരിക്കുന്നത്. നമ്മുടെ ഭാരതീയ സംഗീതത്തിലെ രാഗങ്ങൾ ഏറെ വിലപ്പെട്ടതാണ്. ലോകസംഗീതത്തിന് തന്നെ ഭാരതീയ സംഗീതം നൽകിയ ഒരു സംഭാവനയാണ് രാഗങ്ങൾ. രാഗങ്ങളെ മോഹങ്ങളെ പൂച്ചൂടും ആത്മാവിൻ താളങ്ങളെ, രാഗങ്ങളെ മോഹങ്ങളെ. ശ്രുതിയെ അമ്മയായി, ലയം അഥവാ താളം ലയത്തെ അച്ഛനായി കണക്കാക്കുന്നു. ശ്രുതിയമ്മ ലയമച്ഛൻ, മകളുടെ പേരോ സംഗീതം. ശ്രുതിയമ്മ ലയമച്ഛൻ, മകളുടെ പേരോ സംഗീതം. മൂവരുമൊന്നായി ചേർന്നാലവിടം, മൂവരുമൊന്നായി ചേർന്നാലവിടം, ദേവാമൃതത്തിൻ കേദാരം. ശ്രുതിയമ്മ ലയമച്ഛൻ, മകളുടെ പേരോ സംഗീതം. ഏഴ് സ്വരങ്ങൾ അഥവാ സപ്തസ്വരങ്ങളാണ് സംഗീതത്തിന് ആധാരം. ഏഴു സ്വരങ്ങളും തഴുകി വരുന്ന ഒരു ഗാനം, ഗാനം ദേവഗാനം, അഭിലാഷ ഗാനം. മാനസ വീണയിൽ കരപരിലാടന ജാലം, ജാലം ഇന്ദ്രജാലം, അതിലോല ലോലം. ഏഴു സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം. തുറയൂർ BTM HSS ലെ സംഗീത ക്ലബിൻ്റെ ഉദ്ഘാടനം
നിർവഹിച്ചതായി അറിയിക്കുന്നു. ഈ ഒരു വർഷം നിങ്ങൾക്ക് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കർമ്മത്തിനായി എന്നെ ക്ഷണിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട സംഗീത അധ്യാപകൻ ശ്രീ ശരത് മാഷിന് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും എൻ്റെ ലോക സംഗീത ദിന ആശംസകൾ. സംഗീത ദിന പരിപാടി ഉദ്ഘാടനം പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ കൈതപ്പൻ വിശ്വനാഥൻ നിർവഹിച്ചു. എല്ലാവർക്കും നമസ്കാരം. ജൂൺ 21 ലോക സംഗീത ദിനം എല്ലാവർക്കും അറിയാവുന്ന വിഷയം, സംഗീതത്തിനെ ആദരിക്കുന്ന ദിവസം. BTM HSS തുറയൂർ സ്കൂളിലെ തെന്നൽ കലാവേദി BTM അവതരിപ്പിക്കുന്ന സംഗീത ദിനാഘോഷത്തിൻ്റെ ഉദ്ഘാടനത്തിനാണ് ഞാൻ ഈ വേദിയിലെത്തിയിരിക്കുന്നത്. വളരെ സന്തോഷം എന്ന് പറയുന്നത് സംഗീതത്തെക്കുറിച്ച് പറയാം. സംഗീതം എന്താണ്? സംഗീതം ആണല്ലോ നമ്മളൊക്കെ നാലാൾക്കാരറിയുന്ന രീതിയിലേക്ക് എത്തിച്ചത്. സംഗീതം എന്ന് പറയുന്നത് താളവും ശ്രുതിയും ചേർന്ന് ഉള്ള വളരെ ഒരു മിശ്രണമാണ്. അപ്പോൾ ശ്രുതി മാതാ ലയ പിത, ശ്രുതി അമ്മയും ലയം അച്ഛനുമാണ്, താളം അച്ഛനാണ്. അപ്പോൾ ശ്രുതിയും താളവും തെറ്റിക്കഴിഞ്ഞാൽ അയാൾക്കെന്തോ താളം തെറ്റിയിട്ടുണ്ടല്ലോ, അയാൾക്ക് താളം തെറ്റി, അയാളെ മനസ്സിനെന്തോ താളം തെറ്റി എന്ന് പറഞ്ഞാൽ ഡിസോർഡറായി നടത്തും. അപ്പോൾ നമ്മുടെ സംഗീതം അത്രയും ഈ അത് ശ്രുതിയും താളവും ശുദ്ധമായിട്ട് പാടുകയാണെങ്കിൽ അതിനൊരുപാട് ഔഷധ ഗുണം വരെയുള്ള സംഗതിയാണ്. അത് ലോകം അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വിഷയങ്ങൾ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്നിവിടെ സംഗീതത്തിന് ആദരിക്കുന്ന ഒരു ദിവസമായി എല്ലാവരും ആഘോഷിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം കുട്ടികൾക്ക് വളരെ സംഗീത വാസനയുണ്ടെങ്കിൽ അവർക്ക് കുറച്ചൊരു ഒരു ശാന്ത സ്വഭാവവും ഒരു പറഞ്ഞാൽ കേൾക്കുന്ന സ്വഭാവം ഉണ്ടാവും. നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറാനറിയാം. അച്ഛനമ്മമാരെ ബഹുമാനിക്കും, അധ്യാപകരെ ഗുരുനാഥന്മാരെ ബഹുമാനിക്കും. അതുപോലെ അക്രമ വാസനകളുണ്ടാവില്ല, ദുഷ്ചിന്തകൾ വളരെ കുറയും. നല്ല വൃത്തിയായിട്ട് സംഗീതം പഠിച്ചു കഴിഞ്ഞാൽ അത് തീരെ അതിൽ നിന്ന് മോചിതനാവും, നല്ല നല്ല വഴിക്ക് നമുക്ക് നീങ്ങാൻ പറ്റും. അപ്പോൾ വലിയൊരു ഔഷധം കൂടിയാണ് സംഗീതം. എല്ലാവർക്കും ആ സംഗീതം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സംസാരിച്ച് ഈ കൊറോണ കാലത്ത് വളരെ സന്തോഷിക്കുന്ന പരിപാടികൾ നിൽക്കുമ്പോൾ നമ്മൾ അതിലേക്കാണ് കൂടുതൽ ശ്രദ്ധ പോകേണ്ടത്, നമ്മൾ അതിലേക്കാണ് വരുന്നത്. ഏതായാലും വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് പ്രഖ്യാപിക്കുന്നു ഒരു നാല് വരി പാടിക്കൊണ്ട്. നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. കനകമയൂരം നീയാണെങ്കിൽ മേഘക്കനവായി പൊഴിയും ഞാൻ. നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. എല്ലാവർക്കും വലിയ ആശംസയോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസയും നൽകുന്നു. നന്ദി, നമസ്കാരം. ലോക സംഗീത ദിനത്തിൽ സ്കൂളിലെ തെന്നൽ കലാവേദി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ശ്രീ സുനിൽ കുമാർ തിരുവങ്ങൂരിനെ അദ്ദേഹത്തിന്റെ ഭവനത്തിലെത്തി ആദരിച്ചു. നമസ്കാരം. BTM HSS തുറയൂർ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവരുടെ എല്ലാ അധ്യാപകരെ വീട്ടിലെത്തുകയും ഒരു ഉപഹാരം തരികയും ആദരിക്കുകയും ഒക്കെ ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷവും അഭിമാനവുമുള്ള ഒരു സന്ദർഭമാണ്. എനിക്ക് ഈ സ്ഥാപനവുമായി ഒരുപാട് ബന്ധമുണ്ട്. ഞാൻ പല പ്രാവശ്യം അവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ പ്രേംകുമാർ വടകരയുടെ സ്ഥാപനം, സജീവന്റെ സ്ഥാപനം, ശൈലന്റെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അവരൊക്കെ അവിടെ
എൻ്റെ സുഹൃത്തുക്കളായി ആയിരുന്നു, അവരൊക്കെ അവിടെ ജോലി ചെയ്തവരാണ്. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ശരത്താണ് സംഗീത അധ്യാപകൻ. അപ്പോൾ ഈ സംഗീത ദിനത്തിൽ എൻ്റെ അടുത്ത് എത്തുകയും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശിഷ്യൻ ഈ ദിവസം എത്തി ഉപഹാരം നൽകുക എന്നുള്ളത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മുഴുവൻ ആളുകളും പാട്ടുകാരായി കാണുക, അല്ലെങ്കിൽ മുഴുവൻ ആളുകളും പാടുക എന്നുള്ള സന്ദേശം തന്നെയാണ് സംഗീത ദിനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് സമ്പന്നരുടെ അല്ലെങ്കിൽ ഒരു വരേണ്യവർഗത്തിന്റെ മാത്രം കലയായി അംഗീകരിക്കപ്പെട്ട സംഗീതത്തെ തെരുവുകളിൽ പാടുക എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടി ഉണ്ടായ ഒരു ഒരു പ്രവർത്തനം, അതിനെ പിന്നീട് ഭാരതവും ഏറ്റെടുത്തു. June 21 അതിന്റെ ഒരു ദിനമായി ആചരിക്കപ്പെടുന്നു. ഈ ദിവസത്തിൽ എന്റെ പ്രിയപ്പെട്ട BTMHSലെ കുട്ടികൾക്ക്, ഏറ്റവും ബഹുമാന്യരായ അധ്യാപകർക്ക്, സ്കൂളിന്റെ ഊർജമായി നിൽക്കുന്ന രക്ഷാകർത്ത സമിതിക്ക് എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ നേരുന്നു. നമസ്കാരം. സംഗീത ദിനത്തിൽ BTM ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു മാതൃകയാകുകയാണ് ഈ സംസ്ഥാനത്ത് തന്നെ. ഇങ്ങനൊരു കൂട്ടായ്മ, ഇങ്ങനൊരു രചന, ഈ കുട്ടികളുടെ പാട്ടുകൾ, അതുപോലെ തന്നെ അധ്യാപകരുടെ ആദരവ് എന്നുവേണ്ട സംഗീത ഈ കൂട്ടായ്മ വളരെ ധന്യമായിരുന്നു ഈ സ്കൂളിൽ.